നമസ്കാരം എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം നാടകീയമായ മുഹൂർത്തങ്ങളുടെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഇന്നലെ കടന്നുപോയത് പുതിയ വീക്ക്ലി ടാസ്കിൽ മത്സരാർത്ഥികൾക്കിടയിൽ ഉന്തും തള്ളും ഉണ്ടായി ടാസ്കിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് റോബിൻ റിയാസിനെ കൈയേറ്റം ചെയ്യുന്നതും നമ്മൾ ഇന്നലെ കണ്ടിരുന്നു സാമ്രാജ്യം എന്ന വീക്ക്ലി ടാസ്കിനിടയിലായിരുന്നു മൾപിടുത്തം നടന്നത് ബിഗ് ബോസ് സാമ്രാജ്യം എന്ന് പേരിട്ടിരിക്കുന്ന ടാസ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബിഗ് ബോസ് വീട് ഒരു പഴയ സാമ്രാജ്യമായി മാറുകയായിരുന്നു മൂന്ന് പേരുടെ സ്ഥാനങ്ങൾ ബിഗ് ബോസ് തന്നെ തീരുമാനിച്ച മത്സരാർത്ഥികളെ അറിയിച്ചിരുന്നു രാജാവിന്റെയും രാജ്ഞിമാരുടെ വേഷങ്ങളാണിത് റിയാസ് ആണ് രാജാവ് ദിൽഷന്യ എന്നിവർ രാജ്ഞിമാരും കർക്കശക്കാരനായ രാജാവായിട്ടായിരുന്നു റിയാസ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുണ്ടായിരുന്നത് മത്സരാർത്ഥികളുടെ മുന്നോട്ടു പോക്കിനെ സ്വാധീനിക്കുന്നതായിരുന്നു ഈ ഒരു നേട്ടവും ഈ ടാസ്കിൽ ബിഗ് ബോസ് കരുതി വെച്ചിട്ടുള്ളത് വലിയ ട്വിസ്റ്റ് തന്നെയാണ് കിരീടവും ചെങ്കോലും രാജാവിന് നൽകിയിട്ടുണ്ട് അതേസമയം ആ ചെങ്കോൽ നഷ്ടമാവുന്ന പക്ഷം രാജാവിന് അധികാരവും നഷ്ടമാകുന്നു ഒപ്പം ഒരു മാന്ത്രിക ലോക്കറ്റും രാജാവിന്റെ പക്കലുണ്ട് അടുത്ത നോമിനേഷൻ സമയത്ത് ഈ മാന്ത്രിക ലോക്കറ്റ് ആരുടെ പക്കലാണോ ഉള്ളത് അയാൾ നോമിനേഷനിൽ നിന്ന് മുക്തി നേടും എന്നതായിരുന്നു ആ ഒരു ടിസ്റ്റ് ഇത് എല്ലാവരെയും കാണുന്ന തരത്തിൽ ഒരു ലോക്കറ്റ് പോലെ ധരിക്കണമെന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ റിയാസിന് മാത്രം കൺഫഷ റൂമിലേക്ക് വിളിച്ച ശേഷം പറയുകയായിരുന്നു ബിഗ് ബോസ് ടാസ്ക് ആരംഭിച്ചതോടെ ലോക്കറ്റുമായി റോബിൻ കടന്നു കളയുകയും ചെയ്തു ലോക്കറ്റുമായി റോബിൻ ബാത്റൂമിൽ കയറി കഥ കടക്കുകയും ചെയ്തു മത്സരാർത്ഥികളിൽ പലരും പലതവണ പറഞ്ഞിട്ടും റോബിൻ പുറത്തേക്ക് വന്നില്ല അതിനിടെ ജാസ്മിന്റെ നിർദ്ദേശപ്രകാരം റോൺസൺ അവിടെ ഉണ്ടായിരുന്ന സ്പ്രേ കുളിമുറിയുടെ വാതിലിന്റെ താഴെ കൂടെ അടിക്കുകയായിരുന്നു റോബിനെ പുറത്തിറക്കുകയായിരുന്നു ഉദ്ദേശവും കുറേ നേരം കഴിഞ്ഞ് റോബിൻ പുറത്തേക്ക് ഇറങ്ങി ലോക്കറ്റ് തരാൻ പറഞ്ഞ് റിയാസ് റോബിന്റെ കയ്യിൽ കയറി പിടിച്ചു ഉടൻ റോബിനും റിയാസും മുഖത്തടിക്കുകയായിരുന്നു തുടർന്ന് റിയാസ് ബിഗ് ബോസിനോട് പരാതി നൽകുകയും ചെയ്തു ശാരീരിക അതിക്രമമാണ് റോബിൻ നടത്തിയതെന്ന് ബിഗ് ബോസ് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും റിയാസ് പറഞ്ഞിരുന്നു റോബിനെതിരെ ജാസ്മിൻ കൂടി രംഗത്തെത്തിയതോടുകൂടി സംഭവം വഷളാവുകയായിരുന്നു തുടർന്ന് ബിഗ് ബോസ് ഹൗസ് ഏകദേശം സംഘർഷഭരിതമായിരുന്നു വളരെ പാടുപെട്ടാണ് മൂവരെയും മറ്റു മത്സരാർത്ഥികൾ ശാന്തരാക്കിയത് മൂവരും തമ്മിലുണ്ടായ കയ്യേറ്റവും വാക്കേറ്റവും ബിഗ് ബോസ് വീണ്ടെ തന്നെ പേടിപ്പിക്കുന്ന ഒന്നായി മാറ്റി